സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ വർഷം യഹൂദരുടെ പെസഹായും പെസാഹ് ക്രൈസ്തവരുടെ ഉയർപ്പ് തിരുനാളും പാസ്ഖ ഒരു ദിവസം തന്നെയാണ് കടന്നു വരുന്നത്. ഈ ഒത്തുവരവ് പൊതുവായ ചില ആധ്യാത്മ അനുഭവങ്ങളെ ചോദിപ്പിക്കുകയാണ്. ക്രിസ്തുനാഥൻ തന്റെ പ്രിയരോടൊത്ത് പെസഹ ഭക്ഷിക്കാൻ എന്നും അതീവ തൽപരനായിരുന്നു. അവൻ അത് അതിയായി ആഗ്രഹിച്ചിരുന്നവനുമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നിരീക്ഷിക്കുന്നത് പോലെ യേശുനാഥൻ ഇസ്രായേലിന്റെ പുറപ്പാട് സംഭവങ്ങൾ കേട്ട് വളർന്നവനാണ്. അതിനാൽ തന്നെ അവന്റെ മനസ്സും ഹൃദയവും ആ ബോധ്യങ്ങളിൽ പരിപോഷിപ്പിക്കപ്പെട്ടു. അത് അവനെ ഒരു കറുതീർന്ന ഇസ്രായേൽ സന്തതിയാക്കി മാറ്റി. തന്റെ ജനതയുടെ സുദീർഘമായ ചരിത്രത്തിൽ അവൻ വേരൂന്നി നിന്നു. ഇന്ന് കർത്താവിന്റെ തിരുവത്താഴത്തിന്റെ ഓർമ്മയുണർത്തുകയാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെയും ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെയും സ്ഥാപന തിരുനാളുമാണ്. വിരുന്നും മീഞ്ഞുമൊരുക്കി ചഷകങ്ങൾ നിറയ്ക്കാൻ കാത്തു നിൽക്കുന്നവന്റെ ചിത്രം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നല്ലോ. യഥാർത്ഥ ആരാധനയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നയിക്കുന്ന ഈ ദിനം അതിന്റെ നെഞ്ചകത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു പ്രഘോഷണമുണ്ട്. 1 കൊരിന്ത്യർ 10:16 നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പങ്കുചേരലല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കുചേരലല്ലേ? ഇസ്രായേലിന്റെ സുദീർഘമായ ചരിത്ര വഴികളിൽ ശ്രീഹ ഊന്നി നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇതെന്ന് ഓർക്കണം. ജീവിത പ്രയാണങ്ങളിലും ചരിത്രഗതികളിലും വിടരുന്ന പുറപ്പാടനുഭവത്തിന്റെ അഥവാ കടന്നുപോക്ക് പെസഹായുടെ ആഘോഷം തന്നെയാണിത്. പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മളെല്ലാവരും വിമോചിതരായി എന്ന്, വീണ്ടെടുക്കപ്പെട്ടു എന്ന്. ഇന്ന് കർത്താവിന്റെ തിരുവത്താഴം യോഹന്നാൻ ശ്ലീഹ വിവരിക്കുമ്പോൾ യോഹന്നാൻ 13 വേദപണ്ഡിതർ നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. അന്ന് ക്രിസ്തുനാഥൻ പെസഹാ തിരുനാൾ ആഘോഷിച്ചിട്ടില്ല എന്ന്, തുടർന്ന് അവൻ തന്നെ പെസഹായായി മാറിയെന്നും. ക്രിസ്തു യഥാർത്ഥ പെസഹായാണ്. 1 കൊരിന്ത്യർ 5:6 മുതൽ ഈ കൃത്യമായ സത്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനാൽ നമ്മുടെ ജീർണതകളുടെ പുളിപ്പുകൾ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ഈ പെസഹ സമുചിതം ആഘോഷിക്കാൻ നമുക്ക് തയ്യാറെടുക്കാമെന്ന്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. തിരുവത്താഴത്തെക്കുറിച്ച് പുതിയ നിയമഗ്രന്ഥങ്ങൾ അത്ര വാചാലമല്ല. പക്ഷേ ആദിമ ക്രൈസ്തവ സഭകളിലെ അപ്പമുറികൽ ശുശ്രൂഷകളെക്കുറിച്ചും അതിന്റെ ആന്തരികതയെയും അവയെ മലിനമാക്കുന്ന ജീർണ മനോഭാവങ്ങളെയും കുറിച്ച് പൗലോസ്, യൂദ, യാക്കോബ് ശ്രീഹന്മാർ പരാമർശിക്കുന്നുണ്ട്. ആദിമസഭയുടെ അപ്പമുറികൽ ശുശ്രൂഷ ക്രിസ്തുനാഥന്റെ തിരുവത്താഴത്തിന്റെ അനുകരണവും പുനരവതരണവും തന്നെയാണെന്ന് ഇതിനാൽ വ്യക്തമാവുകയാണ്. സഭ അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കിയതും. അവൻ തന്റെ തിരുശരീര രക്തങ്ങളെ തനിക്കായി വിളമ്പിത്തന്ന ഒരു പരിസരമായി തിരുവത്താഴത്തെ സഭ എന്ന് മനസ്സിലാക്കിയിരുന്നു. യൂദായുടെ ലേഖനത്തിൽ ഇതൊരു സ്നേഹവിരുന്ന് അഗാപ്പയായി വിളിക്കപ്പെടുന്നു. വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും ഒന്നുചേരുന്ന ഒരു പന്തിഭോജനമായിരുന്നു അത്. പരസ്പര വിശ്വാസവും ഐക്യവും അവിടെ വിളങ്ങിയിരുന്നു. അതിനാൽ തന്നെ അതിന്റെ അതിരുകളെ ആരും കാത്തില്ല. ആർക്കും ആവശ്യാനുസരണം കയറിയും ഇറങ്ങിയും പോകാമായിരുന്ന ഒരു സ്നേഹക്കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക ആഗിരണശേഷി അതിനുണ്ടായിരുന്നു. എ സോഷ്യലി പോറസ് നേച്ചർ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വ്യാജപ്രബോധകരും ദുരുദ്ദേശങ്ങളുള്ളവരും ഈ കൂട്ടായ്മയിൽ അനേകം കടന്നു കയറിയിട്ടുണ്ട്. മാത്രമല്ല, യാതൊരു വ്യത്യാസങ്ങളും പാലിക്കാതെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ചേർത്തണയ്ക്കപ്പെട്ടിരുന്നു. മതത്യാഗിയായ ജൂലിയൻ എന്ന ചക്രവർത്തി ക്രൈസ്തവരോടുള്ള തന്റെ നീരസം പ്രകടിപ്പിക്കുന്നത് പോലും ഇങ്ങനെയൊരു സന്ദർഭത്തിലാണ്. അവർ തങ്ങളുടെ പാവങ്ങളെ മാത്രമല്ല നമ്മുടെ പാവങ്ങളെ കൂടി സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. വ്യാജപ്രബോധകരുടെ കടന്നുകയറ്റം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയായിരുന്നു. ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടാൻ. അതുകൊണ്ട് തന്നെ അവരെ ആടുകളെ കൊന്നതിന് നേടയന്മാരായിട്ടാണ് യൂദാ ശ്ലീഹ വിവരിക്കുന്നത്. ഇന്നലെ അന്ത്യ അത്താഴത്തിന് ശേഷം നാഥനും ശിഷ്യരും ഹല്ലേലികൾ പാടി പോകുമ്പോൾ നാഥൻ പറയുന്നുണ്ട്, ഇടയൻ പ്രഹരിക്കപ്പെടാൻ സമയമായി എന്ന്, ആടുകൾ ചിതറിക്കപ്പെടുമെന്ന്. ആ രാത്രി മത്തായി 26:31. പക്ഷേ ചിതറിക്കപ്പെട്ട ഈ ആടുകളെ വീണ്ടെടുത്തു കൊണ്ടുവരുന്ന ഒരു ആഘോഷം കൂടിയാണ് പെസഹ എന്ന് ചേർത്ത് വായിക്കണം. ചിതറിക്കപ്പെടലിന്റെയും വീണ്ടെടുപ്പിന്റെയും കനം തിങ്ങി നിൽക്കുന്ന ഒരു രാത്രി, അതാണ് പെസഹ. കർത്താവിന്റെ തിരുവത്താഴത്തെക്കുറിച്ച് സവിസ്തരം സംസാരിക്കുന്ന യോഹന്നാൻ 13:17 1 കൊരിന്ത്യർ 11 ഈ ഐക്യത്തെയും സ്വരലയത്തെയും കുറിച്ച് വാചാലമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരേ അപ്പം, ഒരേ ഭാഗഭാഗത്വം, തിരിച്ചുവരവുകളും ഒത്തുവരവുകളും സാധ്യമാകേണ്ട ഒരു തിരുനാളാണ് പെസഹ. പെസഹ എന്നത് തിരുവത്താഴത്തിന്റെ തിരുനാൾ മാത്രമല്ല, ആ അത്താഴം സ്നേഹപൂർവ്വം വിളമ്പിത്തരുന്നവരുടെ തിരുനാൾ കൂടിയാണ്. അത് കുഞ്ഞാടിന്റെ തിരുനാൾ മാത്രമല്ല, നല്ല ഇടയന്മാരുടെയും തിരുനാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യവും ശുശ്രൂഷ പൗരോഹിത്യവും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നത്. ആടുകളെ കൊന്നതിനകത്ത് ഇടയന്മാരായി മാറാൻ ഇന്ന് 1 കൊരിന്ത്യർ 11:23 മുതൽ ശ്ലീഹ പറഞ്ഞു തരുന്നതും ഈ രാത്രിയുടെ ആഴങ്ങളെക്കുറിച്ച് തന്നെയാണ്. കർത്താവ് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി എന്നൊരു കുറിയാണ് ശ്ലീഹ അതിനായി തിരഞ്ഞെടുക്കുന്നത് പോലും. ഈ ഭാഗത്ത് വിടരുന്ന പാരാദ്യതോമി, കയ്യേൽപ്പിക്കുക എന്നൊരു വാക്കിന്റെ നിറപ്പകർച്ച് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.
1 കൊരിന്ത്യർ 11:23, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചവ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പാരാദിദോമി എന്ന വാക്കിന്റെ ക്രിയാരൂപമാണിവിടെ. അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, ഒറ്റിക്കൊടുക്കപ്പെട്ടതെന്ന് പറയുമ്പോഴും പാരാദിദോമി എന്ന വാക്ക് തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, തന്നെ തന്നെ ക്രിസ്തുനാഥൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നാം അവനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒറ്റുകാരന്റെ മാതൃകയിലാണോ, അതോ സ്നേഹമായി അവനെ പകർന്നു കൊടുക്കുന്ന അപ്പോസ്തലന്മാരുടെ മാതൃകയിലാണോ? മനുഷ്യപുത്രൻ കുരിശിലേറാനായി കൈയേൽപ്പിക്കപ്പെടുന്നു. പാരാദിദോമി, മത്തായി 26:2. യൂദാസ് മതപ്രമാണികളോട് ചോദിച്ചതും അത് തന്നെയാണ്. അവനെ ഏൽപ്പിച്ചു തന്നാൽ, പാരാദിദോമി, എനിക്കെന്ത് നൽകുമെന്ന്? നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്നൊരു വേദനയായിരുന്നു ക്രിസ്തുവിന്റെ നെഞ്ചകമാകെ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കണം, അത് ഞാനാണോ കർത്താവേ എന്ന്. ഇന്നലെ നാം കണ്ടതുപോലെ ഇന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ് 1 കൊരിന്ത്യർ 11, നാം ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവിടുന്ന് വീണ്ടും വരുന്നതുവരെ അവിടുത്തെ മരണം നമ്മൾ പ്രഖ്യാപിക്കുന്നുവെന്ന്. യുഗാന്ത്യോന്മുഖമായൊരു അനുഭവമാണിത്, എസ്കറ്റലോജിക്കൽ. മരണാത്ത കർത്താവെ വേഗം വരണമേ എന്ന സഭയുടെ നിലയ്ക്കാത്ത പ്രാർത്ഥനയുടെ സാന്ദ്രഭാവവും തന്നെയാണിത്. കർത്താവ് വീണ്ടും വരുന്നതുവരെ ഈ ബലി നാം ഇവിടെ ജീവിച്ചേ മതിയാകൂ. കാലത്തിന്റെ അവസാനത്തിൽ ദൈവം എല്ലാം ചേർത്തെടുക്കുന്ന, വാരിപ്പുണരുന്ന സമയം, അതുതന്നെയാണ് പരിശുദ്ധ കുർബാന ആവിഷ്കരിക്കുന്നത്. എല്ലാവരെയും തന്റെ മഹാവിരുന്നിലേക്ക് നാഥൻ ചേർത്തിണയ്ക്കുന്ന അനുഭവം. കാലങ്ങളെയും സ്ഥലങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് നാഥൻ എല്ലാവരെയും ചേർത്തിണയ്ക്കുന്നു. ഇന്നലെ ബെഖാനന്റെ കവിതയിൽ നാം കണ്ടതുപോലെ ഒരു അനുഭവം, വീണ്ടെടുപ്പിന്റെ അനുഭവം. പെസഹായുടെ പ്രധാന അനുഭവമാണ് ഈജിപ്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ഗൗല. ഇസ്രായേലിന്റെ ചരിത്രഗതികളിൽ അവർ അനുഭവിക്കുന്ന നിരവധി തകർച്ചകളും ദുരന്തങ്ങളുമുണ്ട്. കാറ്റസ്ട്രോഫി, ഖുർബാൻ എന്ന് പറയും. ഈ രണ്ട് ഭാവങ്ങളും സമന്വയിക്കുന്നത് ഇസ്രായേലിന്റെ വലിയൊരു ആധ്യാത്മിക അനുഭവമാണ്. ദുരന്തങ്ങൾ ഒരു വശത്ത്, അവയിൽ നിന്നെല്ലാം ദൈവം സാധ്യമാക്കുന്ന വീണ്ടെടുപ്പ് മറുവശത്ത്. ഇവ തമ്മിലുള്ള പാരസ്പര്യം ഒരേ സമയം സങ്കീർണവുമാണ്, ഗഹനമായൊരു ആധ്യാത്മിക അനുഭൂതിയുമാണ്. അടിമത്തത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് ദൈവം എല്ലാ കാലത്തും തന്റെ ജനത്തെ വഴി നടത്തി കൊണ്ടുവന്നു എന്നതാണ് തീവ്രമായ അനുഭവം. ഈ വീണ്ടെടുപ്പിന്റെ അനുഭവത്തെ ആഘോഷിക്കുന്ന 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളുണ്ട്. ഈജിപ്ഷ്യൻ ഹല്ലേൽ എന്നാണ് അവ വിളിക്കപ്പെടുന്നത്, പുറപ്പാട് സംഭവത്തെ ഓർത്തുകൊണ്ട്. ക്രിസ്തുനാഥനും ശിഷ്യരും ഇന്നലെ ഈ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഒലിവുമലയിലേക്ക് കയറിപ്പോയത്. പെസ ആഘോഷിക്കുന്ന എല്ലാ യഹൂദരും ഈ ഹല്ലേലുകൾ ആലപിക്കുമായിരുന്നു സ്തോത്രഗീതങ്ങളായിട്ട്. ഇന്ന് അപ്രകാരം 116-ാം സങ്കീർത്തനം പ്രസവ വേദനകളെ വീണ്ടെടുപ്പിന്റെ പുതുപ്പിറവിയായി മാറ്റുന്ന ദൈവത്തിന്റെ അനുഭവമാണതിൽ. 116:16 അടിമത്തത്തിന്റെയും പ്രവാസത്തിന്റെയും അന്ത്യം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നീതിമാന്റെ മരണം ദൈവത്തിന്റെ മുൻപിൽ വിലകെട്ടതല്ല എന്ന് മാത്രമല്ല, അത്യന്തം അമൂല്യവുമാണ്. രക്ഷയുടെ ഈ പരിസരത്ത് ആഴ്ന്നു നിന്നുകൊണ്ടാണ് സങ്കീർത്തകൻ ആലപിക്കുന്നത്. രക്ഷ, അനിർവചനീയമായ അവന്റെ കൃതജ്ഞത, ആജീവനാന്ത സമർപ്പണം, യഥാർത്ഥ ആത്മീയതയുടെയും ആരാധനയുടെയും ഭാവങ്ങൾ. നന്ദി പറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തുകയാണ്. 116:12 ഇത് ക്രിസ്തുവിന്റെ കൃതജ്ഞതാ ബലി തന്നെയായി മാറുന്നു, പരിശുദ്ധ കുർബാനയുടെ ആഘോഷം, എവുക്കരിസ്തിയ. ഈ തിരിച്ചുവരവിൽ ജനം വെള്ളിയും സ്വർണവും കൊണ്ട് നിലങ്ങൾ വാങ്ങുമെന്ന് ജെറമ്യ 32:44 പ്രവചിച്ചിരുന്നു. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ അത് രക്തത്തിന്റെ വിലയായ ഹക്കൽദാമ എന്നൊരു നിലം പോലെ ആകില്ല. നാഥൻ തന്റെ ശരീരം വിലയായി നൽകിയ യഥാർത്ഥ വാഗ്ദത്ത ദേശമേ ആകൂ. പുറപ്പാടിന്റെ രാത്രി ഒരു യാത്രയുടെ ആരംഭമാണ്, വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്ര. നമ്മെ ചേർത്തിണയ്ക്കാനുള്ള ദൈവിക തിടുക്കങ്ങളുണ്ട് ആ രാത്രിക്ക്. നാം ആകട്ടെ അതേ തിടുക്കത്തോടെ അവന്റെ നെഞ്ചകമേറുന്ന രാത്രി കൂടിയാണിത്.